വാർത്തകൾ തുടരുന്നു. കോൺഗ്രസ് അവഗണിച്ച അംബേദ്കറെ അർഹമായ പരിഗണന നൽകി ആദരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പത്മശ്രീ എം കെ കുഞ്ഞോൾ പറഞ്ഞു. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് ബി ജെ പി പട്ടികജാതി മോർച്ച തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അംബേദ്കറും നരേന്ദ്രമോദി സർക്കാരും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ ശില്പിയോട് കോൺഗ്രസ് കാണിച്ചത് അയിത്തവും തൊട്ടുകൂടായ്മയുമാണ്. തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അംബേദ്കർക്ക് ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഇല്ലായ്മ ചെയ്തു. അംബേദ്കർക്ക് ഒരു സ്മാരകം നിർമ്മിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല. കോൺഗ്രസ് ഇതര സർക്കാരുകൾ അധികാരത്തിൽ വന്നപ്പോഴാണ് അംബേദ്കർക്ക് അർഹമായ പരിഗണന നൽകിയത്. രാഷ്ട്രപിതാവിന് അർഹമായ പദവിയും ഭാരതരത്നയും നൽകി ആദരിച്ചു. അംബേദ്കറുടെ ജീവിതത്തിലെ 5 സ്ഥലങ്ങളെ പഞ്ചതീർത്ഥ എന്ന പേരിൽ സ്മാരകം നിർമ്മിച്ചത് മോദി സർക്കാരാണ്. അംബേദ്കറുടെ ജന്മസ്ഥലം സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അംബേദ്കറുടെ സ്വപ്നങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കലാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം. പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി ഷാജി അധ്യക്ഷനായി. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട് സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ചു. പട്ടികജാതി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ബാബു, കോർപ്പറേഷൻ കൌൺസിലർ കെ ജി നിജി, ശശി മരുതയൂർ, രാജു കെ കെ, ഒ പി ഉണ്ണികൃഷ്ണൻ, ആനന്ദ് കുടുംബ് എന്നിവർ പ്രസംഗിച്ചു. മാളാവിഷൻ, ചാലക്കുടി. മദ്യലഹരിയിൽ പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ടോർച്ച് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറങ്ങര കളപ്പറമ്പിൽ ജോയിയെ ആണ് എസ് എച്ച് ഒ ബി കെ അരുൺ അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവമുണ്ടായത്. മദ്യപിച്ച ശേഷം വീട്ടിലെത്തിയ ജോയ് വഴക്കുണ്ടാക്കുന്നത് പതിവായതോടെ മകനെതിരെ പിതാവ് കൊരട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമായത്. ടോർച്ച് കൊണ്ട് വലതു ചെവിക്കും മുഖത്തും അടിച്ച ശേഷം നിലത്ത് വീണ വർഗീസിന്റെ മുകളിൽ കയറിയിരിക്കുകയും ചവിട്ടിയെന്നും പോലീസ് പറയുന്നു. ചികിത്സയിൽ കഴിയുന്ന വർഗീസിന്റെ ചെവിക്കും വാരിയലുകൾക്കും പൊട്ടലുണ്ട്. മാളാവിഷൻ, കൊരട്ടി. ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് നിയമവിദ്യാർത്ഥി മുഫിയ പർവീൺ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സി പി എമ്മിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുറ്റക്കാരനായ സി ഐ എ സംരക്ഷിച്ചത് സി പി എം നേതാവാണെന്ന് സതീശന്റെ ആരോപണം. അനുപമയുടെ കേസിൽ ഇപ്പോഴും പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് അഭിപ്രായം പറയുന്നത്. സി ഡബ്ല്യു സിക്കെതിരായി നടപടിയെടുക്കില്ല, ശിശുക്ഷേമ സമിതിക്കെതിരായി നടപടിയെടുക്കില്ല എന്ന് പറയേണ്ടത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണോ? പാർട്ടി ജില്ലാ സെക്രട്ടറിമാർക്ക് ഭരണം തീരെഴുതി കൊടുക്കുകയായിരുന്നു. വേറൊരു ജില്ലയിലെ പാർട്ടി സെക്രട്ടറിയാണ്. അപ്പൊ പാർട്ടി സെക്രട്ടറിമാരാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അപ്പൊ പോലീസ് സ്റ്റേഷൻ പാർട്ടിയാണ്, കോടതി പാർട്ടിയാണ്, സി ഡബ്ല്യു സി പാർട്ടിയാണ്. പാർട്ടി വിചാരിച്ചാലേ എന്തും നടക്കുകയുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. മാത്രമല്ല, പോലീസ് സ്റ്റേഷനുകളിൽ നീതിക്ക് വേണ്ടി ചെല്ലുന്ന സ്ത്രീകൾ അപമാനിക്കപ്പെട്ടാൽ അവിടെ കോൺഗ്രസ് ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ആരംഭിച്ച മകൾക്കൊപ്പം എന്നുള്ള പദ്ധതി ഒരു മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ കേരളത്തിലെ 82 കോടതി സെന്ററുകളിലും ഈ പെൺകുട്ടികൾക്ക് സൗജന്യമായ നിയമസഹായം കിട്ടുന്നതിന് വേണ്ടി 126 അഭിഭാഷകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളെ പൊതുസാഹചര്യങ്ങളിലേക്ക് ഉയർത്തുക എന്നതാണ് വിദ്യാകിരണം പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി ഇ കെ യു പി വാണിയമ്പാറ സ്കൂളിൽ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയുടെ മൂല്യങ്ങൾ ബലപ്പെടുത്തുക കൂടിയാണ് വിദ്യാകിരണത്തിലൂടെ ചെയ്യുന്നത്. മറ്റ് വിഭാഗം കുട്ടികളെയും പൊതുവിദ്യാഭ്യാസത്തിന്റെ അന്തർധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികളും ആവിഷ്കരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നവകേരളം കർമ്മ പദ്ധതി എന്ന പേരിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ചെയർമാനായി ഞങ്ങൾ മന്ത്രിമാരെല്ലാം ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട മിഷനുകൾ ഒരുമിച്ച് ആക്കി ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധേയമായൊരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി. ആ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയുടെ മൂല്യങ്ങൾ കുറച്ചുകൂടി ബലവർത്തമാക്കി നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതിക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ള പേരാണ് വിദ്യാകിരണം. അപ്പോൾ ഈ മേഖലകളിലെ ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് പൊതു സാഹചര്യങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിദ്യാകിരണം എന്ന പദ്ധതിയുടെ ഭാഗത്തിൽ ആദ്യഘട്ടത്തിൽ ട്രൈബൽ വിദ്യാർത്ഥികൾക്കായി ഇത്തരമൊരു പദ്ധതി കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മറ്റു കുട്ടികൾ നിരാശപ്പെടേണ്ടതില്ല. അവരെ കൂടി പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അന്തർധാരയിലേക്ക് വിശാലമായിട്ടുള്ള പൊതു സമീപനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള പദ്ധതികൾ കൂടി വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി നാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വാണിയമ്പാറ എൽ പി സ്കൂളിലെ 1 മുതൽ 7 വരെ ക്ലാസ്സിലെ 58 ആദിവാസി വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആർ ഓമന, പി ടി എ പ്രസിഡന്റ് എ ആർ രമേശ്, ആദിവാസി കോളനി പ്രമോട്ടർമാർ, വാർഡ് മെമ്പർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാളാവിഷൻ, തൃശൂർ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ അതിരൂപതയിൽ നാളെ മുതൽ പുതുക്കിയ കുർബാന രീതി നടപ്പാക്കണമെന്ന് സർക്കുലർ. ആർച്ച് ബിഷപ്പുമാർ ആൻഡ്രൂസ് താഴത്താണ് സർക്കുലർ ഇറക്കിയത്. സഹകരണ സംഘങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി RBI. നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് RBI നിലപാട്. ഇത് സംബന്ധിച്ച നിർദ്ദേശം RBI പരസ്യപ്പെടുത്തി. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന കുട്ടികൾക്ക് കോവിഡ് പരിശോധനാ ഫലം വേണ്ട. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന മാനദണ്ഡം പുതുക്കി സർക്കാർ ഉത്തരവിറക്കി. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ട് അപ്പിൽ. നമസ്കാരം.